ഹുഫ തടവുക, ഇതാണ് ഇനി നമുക്ക് ഇന്ന് തുടങ്ങാനുള്ളത്. വുദൂഇന്റെ ഫർളുകൾ പറഞ്ഞപ്പോ അതിന്റെ പൂർത്തീകരണം എന്ന നിലക്ക് വരുന്നതാണല്ലോ കാലിൽ ധരിച്ച ബൂട്ട്. ചില പ്രത്യേക സാഹചര്യത്തിൽ കാലിൽ ആളുകൾ ബൂട്ട് ധരിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള പ്രത്യേക വിധി കൂടി പറയുമ്പോഴാ വുദൂഇന്റെ ഫർള് പൂർത്തിയാവുന്നത്. മസ്ഹുൽ ഖുഫൈൻ, രണ്ട് ഖുഫയെ തടവൽ. 14-ാമത്തെ പേജാണ്, കിതാബുള്ളവർ ശ്രദ്ധിക്കുക. യജൂസു, അനുവദനീയമാണ്. വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യേണ്ട, അത്രയേ ഉള്ളൂ. യജൂസു, അനുവദനീയമാണ്. അൽ മസ്ഹു, തടവൽ. അൽ ഖുഫൈനി, രണ്ട് ബൂട്ടുകൾക്ക് മുകളിൽ. കാല് കഴുകുന്നതിന് പകരം ഖുഫയുടെ മുകളിൽ തടവൽ ജായിസ. എപ്പോൾ? ഫിൽ വുദു, ഈ വുദു ചെയ്യുന്ന അവസരത്തിൽ. അപ്പൊ വലിയ ശുദ്ധി എന്ന് ശുദ്ധിയാകുന്ന സമയത്ത് പറ്റൂലെന്ന് പതിന്ന് തന്നെ വന്നു. അപ്പൊ വുദു ചെയ്യുന്ന അവസരത്തിൽ രണ്ട് ബൂട്ടുകളുടെ മേൽ തടവൽ ജായിസാണ്. എങ്ങനെ? ബദലൻ, പകരമായിക്കൊണ്ട്. അൻ ഓസ്ലി രിജിലൈനി, രണ്ട് കാലുകൾ കഴുകുന്നതിന്. ശരിക്ക് വുദൂയിൽ വേണ്ടത് രണ്ട് കാല് നെരിയാണി ഉൾപ്പെടെ കഴുകലാണല്ലോ നമ്മൾ പറഞ്ഞത്. പക്ഷേ ഈ കാലുകൾ നെരിയാണി ഉൾപ്പെടെ കഴുകുന്നതിന് പകരം വുദൂ ചെയ്യുന്ന അവസരത്തിൽ കാലിൽ ധരിച്ച ബൂട്ട്, അതിന്റെ മുകളിൽ തടവൽ ജായിസാണ്. ആർക്കൊക്കെ? ലി മുസാഫിരിൻ, യാത്രക്കാർക്ക് അത് ജായിസാണ്. എങ്ങനെയുള്ള യാത്ര? സഫറ കസ്രിൻ, കസറാക്കൽ ജായിസാവുന്ന യാത്ര. അപ്പൊ ഹലാലായ യാത്രയായിരിക്കണം, രണ്ട് മർഹലയിൽ കുറയാത്ത ദൂരം ഉണ്ടായിരിക്കണം, ഒരു നിശ്ചിത ലക്ഷ്യത്തിലേക്കായിരിക്കണം എന്ന് പറഞ്ഞ നിബന്ധനകളൊക്കെ ഒത്ത ജമ്മു കസറുവാക്കി നിസ്കരിക്കൽ ജായിസാവുന്ന യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരന് കാല് കഴുകുന്നതിന് പകരം വുദു ചെയ്യുന്ന സന്ദർഭത്തിൽ ബൂട്ടിന്റെ മേൽ തടകൻ ജായിസാണ്. എത്ര വരെ? സലാസത്ത അയ്യാമിൻ, മൂന്ന് പകലുകൾ. വരാലിയഹുന്ന, അവയുടെ രാത്രികളും. എന്ന് പറഞ്ഞാൽ മൂന്ന് രാവും മൂന്ന് പകലും. ഇങ്ങനെ തുടർച്ചയായി മൂന്ന് രാവും പകലും കഴിയുന്നത് വരെ ഒരിക്കൽ ഹുഫ ധരിച്ചാൽ ഇനി അത് ഊരിയെടുക്കാതെ കാലിൽ തന്നെ നിർത്തുകയാണെങ്കിൽ പൂർണമായ മൂന്ന് രാപ്പകലുകൾ കഴിയുന്നത് വരെ വുദു ചെയ്യുമ്പോൾ ഹുഫയുടെ മുകളിൽ തടവിയാൽ മതിയാവും. അതിങ്ങനെ ചെയ്യൽ ജായിസാണ്. അതിപ്പോ യാത്രക്കാരെ പറ്റിയാണ് പറയുന്നത്. എന്നാൽ വലിൽ മുഖീമി, യാത്രക്കാരനല്ലാത്ത താമസക്കാരന്, അവനും തന്നെ വുദു ചെയ്യുമ്പോൾ കാല് കഴുകുന്നതിന് പകരം ബൂട്ട് തടവൽ ജായിസാണ്. യൗമൻ വലൈലത്തൻ, ഒരു രാവും പകലും. ഫി യൗമിൻ വലൈലത്തിൻ, അർത്ഥം ഒരു രാവ് പകല്. അപ്പൊ ഒരു ദിവസം 24 മണിക്കൂർ വരെ വുദു ചെയ്യുമ്പോൾ കാല് കഴുകുന്നതിന് പകരം തടവൽ. മുഖീമിന് പറ്റും. സാധാരണ ഇപ്പൊ ജോലി സ്ഥലത്തൊക്കെ പോകുമ്പോൾ രാവിലെ ധരിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് അതുപോലത്തെ രാവിലെ ആകുന്നത് വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി കഴിഞ്ഞ് രാത്രി വീട്ടിലെത്തുന്നത് വരെ ചെയ്യാന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരു രാത്രിയും പാരും ഫുള്ളാക്കൽ നിർബന്ധമാണെന്നുള്ള അർത്ഥത്തിനല്ല, പരമാവധി അത്ര വരെ എത്തും, അതിന്റെ അപ്പുറം പോകാൻ പാടില്ല. യാത്രയിലാണെങ്കിൽ മൂന്ന് രാപ്പകലുകൾ പൂർത്തിയാവുന്നത് വരെ ഇത് അഴിച്ചെടുക്കാതെ കാല് കഴുകുന്നതിന് പകരം ഈ ഹുഫയുടെ മേൽ തടവാം. അതുപോലെ യാത്രയിലല്ലാത്ത സാധാരണ നമ്മളുടെ ജീവിതാവസ്ഥയിൽ ഒരു രാപ്പകൽ 24 മണിക്കൂർ വരെ വേണമെങ്കിൽ ഇത് അഴിച്ചെടുക്കാതെ അതിന്റെ മുകളിൽ തടവാം. യാത്രയിൽ മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒന്ന് അഴിച്ചെടുത്ത് രണ്ടാമത് വുദു ചെയ്തിട്ട് വീണ്ടും ധരിച്ചാൽ പിന്നെ തുടർന്ന് മൂന്ന് ദിവസം വീണ്ടും കിട്ടും. അങ്ങനെ ഓരോ മൂന്ന് ദിവസവും കഴിയുമ്പോൾ ഒന്ന് അഴിച്ചെടുത്ത് വുദു പൂർണ്ണമാക്കിയതിന് ശേഷം രണ്ടാമത് ധരിക്കുക. അപ്പൊ അടുത്ത മൂന്ന് ദിവസം വരെ പിന്നെ ജായിസാവും. നാട്ടിലാണെങ്കിൽ ഓരോ 24 മണിക്കൂർ കൂടുമ്പോഴും ഈ ഹുഫ അഴിച്ചെടുത്ത് വുദു ചെയ്ത് പൂർത്തിയാക്കുക. എന്നിട്ട് വുദു ചെയ്തതിനു ശേഷം വീണ്ടും ധരിച്ചാൽ അടുത്ത 24 മണിക്കൂർ വരെ വീണ്ടും ആവാം. ആ 24 മണിക്കൂർ പൂർത്തിയാവുമ്പോൾ അഴിച്ചെടുത്തോളണം. അഴിച്ചെടുത്തിട്ട് കഴുകിയതിന് ശേഷം രണ്ടാമത് ധരിച്ചാൽ പിന്നെ, അല്ല കഴുകാന്ന്, വുദു ചെയ്തതിനു ശേഷം രണ്ടാമത് വീണ്ടും ധരിച്ചാൽ വീണ്ടും ആവാം. അങ്ങനെ 24 മണിക്കൂർ വരെ
കഴുകുന്നതിന് പകരം ഇതുമേൽ തടക. സാധാരണ ജീവിതത്തിൽ യാത്രയിലാണെങ്കിൽ 3 ദിവസം വരെ അങ്ങനെയാവാം എന്നതിനുള്ള ചില നിബന്ധനകളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ വബ്തിദാ ഉൽ മുദ്ദത്തി, ഈ സമയ തുടങ്ങൽ, മുദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഈ നിശ്ചയിക്കപ്പെട്ട നിശ്ചിത സമയം, നമ്മൾ ആ മുദ്ദ മുദ്ദ എന്ന് പറയാം. എന്നാൽ യാത്രക്കാരന് 3 ദിവസം എന്ന് പറയുന്ന ഒരു നിശ്ചിത സമയമാണ്. അതുപോലെ തന്നെ നാട്ടിൽ താമസിക്കുന്നവന് 1 രാവും പകലും എന്ന് പറയുന്ന ഒരു നിശ്ചിത സമയമാണ്. ഈ നിശ്ചയിക്കപ്പെട്ട ഈ സമയത്തിന്റെ തുടക്കം എവിടെ മുതൽക്കാണ് ഈ 1 ദിവസം എന്ന് പറഞ്ഞ് കൂട്ടുന്നത്, അല്ലെങ്കിൽ 3 ദിവസം എന്ന് പറഞ്ഞ് കൂട്ടുന്നത്? അത് മിൻ ഹദസിൻ, അശുദ്ധി ഉണ്ടായ സമയം മുതൽക്കാണ്. എവിടെന്ന്? ബാദലുബ്സിഹിമാ, ഹുഫ കാലിൽ ധരിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വുദു ചെയ്തിട്ടാണ് ഹുഫ ധരിക്കുക എന്ന് പറയും. ധരിച്ചത് ഇപ്പൊ ഉദാഹരണം, രാവിലെ നമ്മൾ ജോലിക്ക് പോകുമ്പം 8 മണിക്ക് കുളിയൊക്കെ കഴിഞ്ഞു, ഏതായാലും ദുഹാ നിസ്കരിക്കണം. അപ്പൊ നാ വുദു ചെയ്തു, 2 റക്അത്ത് ദുഹാ നിസ്കരിച്ചു, അതിന്റെ ശേഷമാണ് ഹുഫട്ടത്. അപ്പൊ ഈ 8 മണി സമയത്താണ് ഹുഫട്ടത് എന്നല്ല, അടുത്ത ദിവസം 8 മണി വരെ അല്ല ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. മറിച്ച് ഇപ്പൊ ഈ രാവിലെ 8 മണിക്ക് ഹുഫ ധരിച്ച വ്യക്തി അങ്ങനെ ജോലി സ്ഥലത്ത് പോയി ദുഹ്ർ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അതുവരെ വുദു മുടിഞ്ഞിട്ടൊന്നുമില്ല, മൂത്രമൊഴിക്കണം തോന്നി, അങ്ങനെ മൂത്രമൊഴിച്ച് വുദു കൊടുക്കാൻ പോയി. എന്നാൽ ഈ മൂത്രമൊഴിച്ച് എപ്പോഴാണ്? 12 മണിക്കാണോ? ഉദാഹരണം പറയാം, നമ്മൾ 12 മണിക്കാണ് മൂത്രമൊഴിച്ച്, അതിന്റെ മുമ്പ് വേറെ കാരണങ്ങളൊന്നും വുദു മുടിഞ്ഞിട്ടില്ല. എന്നാൽ 12 മണിക്കാണ് മൂത്രമൊഴിച്ചതെങ്കിൽ ഇപ്പോ ഇവന് ഈ ഹുഫ ധരിച്ചതിന് ശേഷം അശുദ്ധി ഉണ്ടാവുന്നത് ഈ 12 മണിക്കാണ്. അപ്പൊ നാളത്തെ 12 മണി വരെ ടൈമുണ്ട് എന്നർത്ഥം. അപ്പൊ രാവിലെ 8 മണിക്കാണല്ലോ ധരിച്ചത് എന്ന് അതല്ല നോക്കുന്നത്. ധരിച്ച സമയം മുതൽക്കല്ല സമയം തുടങ്ങുന്നത്, ധരിച്ചതിന് ശേഷം എപ്പോഴാണോ വുദു മുറിഞ്ഞത് അവിടെ മുതൽ 24 മണിക്കൂർ നാട്ടിൽ താമസിക്കുന്നവനും 3 ദിവസം യാത്രക്കാരും. ഇങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ കണക്ക്. എന്നാൽ ഇതിപ്പോ വുദു ചെയ്യുമ്പോഴാണ് കാല് കഴിയുന്നതിന് പകരം ഈ തടവ എന്ന് പറഞ്ഞത്. എന്നാൽ വയജിബു, നിർബന്ധമാകും, നസ്ഉഹുമ കാലിലെ ബൂട്ട് അഴിച്ചെടുക്കൽ, എപ്പോഴ്? അനിൽ ഹദസിൽ അക്ബരി, വലിയ ശുദ്ധിക്ക് പകരം. എന്ന് പറഞ്ഞാൽ വലിയ ശുദ്ധി ഉണ്ടായി, അതിനെ തൊട്ട് അതിനുവേണ്ടി ശുദ്ധിയാക്കാന്ന്, അതായത് കുളിക്കാണ്ട്. കുളിക്കണമെങ്കിൽ കാലല്ലാത്തതൊക്കെ കഴുകിയിട്ട് ഈ ബൂട്ടിന്റെ മേലിൽ തടയാ പോരാ. കാരണം എന്താ, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് ഹുഫ തടകൽ ജായിസാകുന്നത് ചെറിയ ശുദ്ധിക്കാരൻ വുദു ചെയ്യാൻ വേണ്ടിയിട്ട് കാലല്ലാത്തതൊക്കെ കഴുകി വന്ന് കാല് കഴുകുന്നതിന് പകരം തടകാരണം. ഇപ്പൊ വലിയ ശുദ്ധിക്കാരൻ വുദു ചെയ്താൽ പോരല്ലോ, കുളിക്കണല്ലോ. അപ്പൊ കുളിക്ക് വേണ്ടിയിട്ട് ഹുഫ തടവാൻ പറ്റില്ല. അത് എപ്പോഴാണ്? നമ്മൾ ഈ ഹുഫ ധരിച്ചതിന്റെ അടുത്ത മണിക്കൂറിൽ തന്നെ ജനാബത്ത് ഉണ്ടായി നിൽക്കുക, എന്നാൽ ജനാബത്ത് കുളിക്കാൻ വേണ്ടി അത് അഴിച്ചു മാറ്റിയേ പറ്റുള്ളൂ, അവിടെ ഹുഫ തടവാൻ പറ്റില്ല. അപ്പൊ വുദുവിനെ പറ്റുള്ളൂ, കുളിക്ക് ഹുഫ തടവൽ പറ്റില്ല എന്ന് ചുരുക്കം. ഇതാണ് ഇപ്പൊ അതിന്റെ നിയമവശങ്ങൾ. ഇനി ഈ ഹുഫ തടകണമെങ്കിലുള്ള ഷർത്തുകൾ എന്തൊക്കെയാണ് അത് നോക്കാം. വഷുറൂത്തുഹു, ഹുഫ തടയൽ സഹിഹാവാനുള്ള ഷർത്തുകൾ. എന്നറിഞ്ഞാൽ വുദു ചെയ്യുമ്പോൾ കാല് കഴുകുന്നതിന് പകരം ഈ ഹുഫ തടയാ മതി എന്നറിഞ്ഞല്ലോ യാത്രക്കാരന്, 3 ദിവസവും അല്ലാത്ത ആണ്ട് താമസിക്കുന്നവന് 1 ദിവസവും. ഇത് ഇങ്ങനെ ഈ സമയം വരെ ഹുഫ തടയാൽ മതി, സഹിയാകണമെങ്കിൽ അതിനുള്ള ഷർത്തുകൾ. ഒന്ന്, ലുബ്സുഹുമാ, ഈ 2 ഹുഫയും ധരിച്ചിരിക്കണം, അലാ തുഹിരിൻ കാമിലിൻ, പരിപൂർണമായ ശുദ്ധിയുടെ മേൽ. എന്നാൽ ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായതിനു ശേഷമേ ഹുഫ ധരിക്കാൻ പാടുള്ളൂ. ഇപ്പൊ ചില ആളുകൾ ഇപ്പത്തൊന്നും പറയണ്ട, അപ്പൊ ഒന്ന് സോക്സ് കിടക്കുന്ന പരക്കെ, നമുക്ക് എന്താ ചെയ്യുന്നത് കണ്ട് കണ്ടതിനൊപ്പം അങ്ങോട്ട് പോകുന്ന ഒരു സ്വഭാവം നമ്മുടെ ആളുകളിൽ പലപ്പോഴും ഉണ്ട്. അത് ശരിയല്ല. മറിച്ച് പലരും നോക്കി രാവിലെ കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ജോലിക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് കാലിൽ സോക്സ് ധരിച്ച് എന്നിട്ട് ഷൂട്ട് പോവാ, പോകുന്നുണ്ടോ? ഒന്നും എടുത്തിട്ടില്ല. അങ്ങനത്തെ നേരത്തെ പറഞ്ഞെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു 2 റക്അത്ത് ദുഹയെങ്കിലും നിസ്കരിച്ച് പോകുക എന്നുള്ള ചിന്തയൊന്നുമില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്, ജോലി സ്ഥലത്തെത്തി, ജോലി ഉച്ചക്ക് ദുഹറിന്റെ വക്കത്തായി, അപ്പൊ വേഗം ഓടിപ്പോയി പള്ളിക്ക് ചെന്ന് വുദു ചെയ്ത് ആ സമയത്ത് കാല് കഴുകണതിന് പകരം ഈ സോക്സ് മലൊന്ന് തോണ്ടി. അപ്പൊ ചങ്ങായി നേരത്തെ വുദു എടുത്തിരുന്നോ? ഇല്ല. പിന്നെന്ത് തോണ്ടലാണ്? ആ തോണ്ടലുകൊണ്ട് കാര്യമില്ല. അപ്പൊ അത് യഥാർത്ഥത്തിൽ ഇസ്ലാം അംഗീകരിച്ച ഹുഫ ഏതായാലും അല്ല, ഹുഫ ആണെങ്കിൽ അതിനുള്ള സർഫിഞ്ച് പറയും.
ഇത് ഹുഫ ആയിരുന്നെങ്കിൽ പോലും, അഥവാ ബൂട്ടായിരുന്നു എങ്കിൽ പോലും ആ തടവൽ പറ്റൂല. ആദ്യം വുദു ചെയ്തതിന് ശേഷം ചെറുതും വലുതുമായ അശുദ്ധിയൊന്നും ഇല്ലാത്ത നിസ്കരിക്കാൻ പറ്റുന്ന നിലക്ക് ശുദ്ധിയായതിനു ശേഷമേ ഹുഫ ധരിച്ചിരിക്കണം എങ്കിലെ പിന്നെ വുദു മുറിയുമ്പോൾ പകരം വുദു എടുക്കുകയാണെങ്കിൽ ആ സമയത്ത് തടകണമെങ്കിൽ. ആദ്യം തന്നെ വുദു എടുത്തിട്ടില്ലെങ്കിൽ അഴിച്ചെടുത്ത് കഴുകിയെങ്കിലേ പറ്റൂ. ഇതിൽ മദ്ഹബിന്റെ ഇമാമുകളിൽപ്പെട്ട ഒരാൾക്കും ഒരു തർക്കവും ഇല്ല. രണ്ടാമത്തെ ഷർത്ത്, സത്രുഹുമാ, ഈ രണ്ട് ബൂട്ടും മറച്ചിരിക്കണം മഹല്ലൽ ഫർളി, കാല് കഴുകൽ നിർബന്ധമായ സ്ഥലത്തെ. നമ്മൾ പറഞ്ഞല്ലോ നെരിയാണി ഉൾപ്പെടെ കഴുകലാണ് വുജൂബ് എന്ന് പറഞ്ഞു. കാലിന്റെ നെരിയാണി ഉൾപ്പെടെ കഴുകലാണ് വുജൂബ്. അപ്പൊ ഈ നെരിയാണി ഉൾപ്പെടെ മറയുന്ന ബൂട്ട് ആണെങ്കിലേ തടയാൻ പറ്റൂ. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഷൂ അതല്ല. സാധാരണ കാലിൽ ധരിക്കുന്ന ഷൂ അത് നെരിയാണി മറയുന്നില്ലെന്ന് മാത്രമല്ല, പുറംകാലിന്റെ തന്നെ കുറച്ച് ഭാഗങ്ങൾ, അതുപോലെ തന്നെ നെരിയാണിക്ക് താഴെയുള്ള ഭാഗങ്ങളൊക്കെ പുറത്ത് കാണുന്ന രീതിയിലാണ് ഇന്നത്തെ ഷൂ. അപ്പൊ ആ ഷൂ ഇട്ട് പറ്റൂല. സോക്സ് മറിയണ്ടല്ലോ നിങ്ങൾ സംശയം ചോദിക്കേണ്ട, സോക്സ് പറ്റുമെന്ന് നമുക്ക് നോക്കാം. അടുത്ത ഷർത്ത് വരുന്നുണ്ട്. അപ്പോ സാധാരണ ഷൂ ധരിച്ചുകൊണ്ട് ആണെങ്കിൽ ആ ഷൂമെ തടയാൻ പറ്റില്ല എന്നിപ്പോ നമുക്ക് മനസ്സിലായി. കാരണം സാധാരണ ഷൂ എന്തുണ്ടാവൂല, ഈ നെരിയാണി വരെ മറിയുന്ന ഷൂ സാധാരണഗതിയിൽ ഉണ്ടാകുന്നില്ല. എന്നാ കൂട്ടത്തിൽ ബൂട്ട് ധരിക്കുന്ന ആളുകളുണ്ട്, പക്ഷെ സാധാരണ നമ്മളൊന്നും ധരിക്കാറില്ല. പട്ടാളക്കാർ സാധാരണ ബൂട്ട് ധരിച്ച് കാണാറുണ്ട്, ചില റോഡ് പണിക്കാർ ധരിച്ച് കാണാറുണ്ട്, ആ പോലീസുകാരുണ്ട്, ആർക്കുണ്ടെങ്കിലും കണക്കാണ്. ഈ പോലീസുകാർ അതുപോലെ പട്ടാളക്കാർ സാധാരണ വ്യാപകമായി അത് തന്നെയാണ് ഉപയോഗിച്ച് കാണുന്നത്. റോഡ് പണിക്കാരും ഉപയോഗിക്കുന്നുണ്ട്, അത് തോലുകൊണ്ട് അല്ലെങ്കിൽ പോലും റബ്ബർ, മറ്റേ റബ്ബർ കൊണ്ട്, അതുപോലെ തന്നെ അതുപോലത്തെ സാധനങ്ങളെ കൊണ്ടിട്ട് ഉണ്ടാക്കിയ ഈ ഏകദേശം ഈ ടാറൊരുക്കി റോട്ടിൽ ഒഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഈ ഇത് കാലുമ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഏകദേശം കാലിന്റെ മുട്ട് വരെയൊക്കെ കയറി നിൽക്കുന്നതിലുള്ള ഒരു തരം ഷൂ ഉണ്ട്. അതൊക്കെ ആണെങ്കിൽ പറ്റൂ, ഒന്ന് ഉടുത്തു കണ്ട് ആദ്യം ധരിച്ചിരിക്കണം എന്ന് അത്രയേ ഉള്ളൂ. മൂന്ന്, അപ്പോ ഫർളായ സ്ഥലം എന്ന് പറഞ്ഞാൽ നെരിയാണി ഉൾപ്പെടെ മറയുന്നതായിരിക്കണം. ആട്ടെ, ത്വഹാറത്തുഹുമാ അനിന്നജസി, നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കണം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ ഇതോടുകൂടി പറ്റുന്ന നിരക്കായിരിക്കണം. നടന്നിട്ട് ഇതിന്റെ ഏതെങ്കിലും ഭാഗത്ത് അഫുവ് ചെയ്യപ്പെടാത്ത നജസ് ഉണ്ട് ഹുഫമ്മൽ എങ്കിൽ അത് ഹുഫ തടയാ നിസ്കരിക്കാൻ പറ്റൂല. കാരണം എന്താ, നജസ് കൈകി ശുദ്ധിയാക്കണമല്ലോ നിസ്കാരം ചെയ്യുകയാണെങ്കിൽ. കൈകി ശുദ്ധിയാക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ആദ്യം തന്നെ കാല് കഴുകിയാ പോരെ. അപ്പോ നജസ്സില്ലാത്ത ശുദ്ധമായിരിക്കണം. അതൊക്കെ നമുക്ക് ഒപ്പിക്കാൻ പറ്റുന്ന കേസുകൾ അതിലൊന്നും അപ്പറഞ്ഞതിലൊന്നും ഒരു പ്രശ്നമില്ല. ഉദു എടുത്തതിന് ശേഷം ധരിച്ചിരിക്കണം, നെരിയാണി ഉൾപ്പെടെ മറിഞ്ഞിരിക്കണം, പിന്നെ നജസ്സില്ലാത്ത ശുദ്ധമായതായിരിക്കണം. നാലാമത്തേത് അവിടെ ഇനി പ്രശ്നം ഉദിക്കുന്നത്, നാലാമത്തെ ഷർത്ത്, മൻഹുമാ, ഈ രണ്ട് ബൂട്ട് തടയുന്നതാവണം നുഫൂദൽ മായി, വെള്ളം പ്രവേശിക്കുന്നതിന്, ഇല രിജിലി, കാലുകൊള്ള എന്ന് പറഞ്ഞാൽ അവിടെ നമ്പർ ഇട്ട് കണ്ട് പറയുന്നത് കാണാം. ഇതാ സുബ്ബ അലൈഹിമാ, ഈ ബൂട്ടിന്റെ മുകളിൽ വെള്ളം ഒഴിക്കപ്പെട്ടാൽ അതിനകത്തേക്ക് വെള്ളം പ്രവേശിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മൾ ധരിക്കുന്ന സോക്സുകൾ മുഴുവനും ഈ ഒറ്റ നിബന്ധന കൊണ്ട് പുറത്തിയടി. കാരണം എന്താ, ഇന്ന് ഷൂവിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന സാധാരണ സോക്സ് മുഴുവനും അതിന്റെ മുകളിൽ വെള്ളമൊഴിച്ചാൽ അകത്തേക്ക് കാലിലേക്ക് നനവെത്തും, അവിടെ അതിന്റെ മുകളിൽ തടകിയാൽ പോരാ, അഴിച്ചെടുത്ത് കഴുകുക തന്നെ വേണം. അവിടെ അപ്പോ ഇന്നത്തെ ഇന്ന് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന സോക്സിനുള്ള ഒന്നാമത്തെ തകരാറ് അതാ, ഒന്നല്ല വേറെയും വരുന്നുണ്ട്. ഒന്നാമത്തെ തകരാറ്, വെള്ളം ഒഴിച്ചാൽ, ഇതിന്റെ മുകളിലേക്ക് വെള്ളം ഒട്ടിച്ചാൽ, ഒലിപ്പിച്ചാൽ അതിനകത്തേക്ക് വെള്ളം കടന്ന് കാലിൽ നനവെത്തുന്നൊരവസ്ഥയാണോ എങ്കിൽ അത് തടവാൻ പറ്റില്ല, അഴിച്ചെടുത്ത് കഴുകുക തന്നെ വേണം. പിന്നെ അഞ്ച്, ഇംകാനു തറദ്ദുദി ഫീഹിമ, ഈ
രണ്ട് ഹുഫ അഥവാ ഈ ബൂട്ട് ധരിച്ചുകൊണ്ട് പോക്ക് വരവുകൾക്ക് സാധിക്കണം. ലിൽ ഹാജാത്തി, തൻ്റെ ആവശ്യങ്ങൾക്ക്. എന്തൊക്കെ ആവശ്യമുണ്ടോ? സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്ന് അവിടെ പോയി ഇവിടെ പോയി അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് ഇങ്ങനെ പല ആവശ്യമുണ്ടോ? ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് മറ്റൊരു ചെരുപ്പിന്റെയോ ഷൂവിന്റെയോ സഹായമില്ലാതെ ഈ ധരിച്ച ഹുഫ മാത്രം ധരിച്ചുകൊണ്ട് നടക്കാൻ പര്യാപ്തമായിരിക്കണം. ഇതും ഇന്നത്തെ സോക്സ്, സാധാരണ ഷൂവിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന സോക്സിന് ഇതും ഒക്കുന്നില്ല. ഇപ്പൊ രണ്ട് കാരണങ്ങളെ കൊണ്ടാണ് സോക്സ് തടകിയാൽ വുദൂ സഹിയാവില്ല എന്നും അതുകൊണ്ട് തന്നെ ആ നിസ്കാരം സഹിഹല്ല എന്നും പറയാൻ കാരണം. അഞ്ച് ഷർത്തുകളാണ് ഇപ്പൊ നമ്മൾ എണ്ണിയത്. രണ്ട്, വുദു എടുത്ത് പരിപൂർണ ശുദ്ധി വരുത്തിയതിനു ശേഷമേ ധരിക്കാൻ പാടുള്ളൂ. പിന്നെ കൈകൾ നിർബന്ധമാവുന്ന നിര്യാണി ഉൾപ്പെടെ പൂർണ്ണമായും മറയുന്നതായിരിക്കണം. നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. അതുപോലെ തന്നെ കാലിലേക്ക്, ഇതിന്റെ മുകളിലേക്ക് വെള്ളമൊഴിച്ചാൽ അതിനകത്തേക്ക് വെള്ളം പ്രവേശിക്കുന്നതാവരുത്. മറ്റൊരു ചെരുപ്പിന്റെയോ ഷൂവിന്റെയോ സഹായം കൂടാതെ ഇത് മാത്രം ധരിച്ചുകൊണ്ട് തന്റെ ആവശ്യങ്ങൾക്കുള്ള പോക്ക് വരവുകൾക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം. ഈ അഞ്ച് നിബന്ധന ഒത്തെങ്കിലാണ് 24 മണിക്കൂർ വരെ വുദു ചെയ്യുമ്പോൾ കാൽ കഴുകുന്നതിന് പകരം നാട്ടിൽ താമസിക്കുന്നവന് ഹുഫ തടകാം എന്നും, യാത്രയിലാണെങ്കിൽ അത് 3 ദിവസം വരെ തടകാം എന്നും പറഞ്ഞത്. ഈ പറഞ്ഞ ഷർത്തുകളിൽപ്പെട്ട ഒരു ഷർത്ത് ഇല്ലാതെ പോയാൽ അവിടെ ഹുഫ തടകൽ ജായിസ് ആവുകയില്ല. അഴിച്ചെടുത്ത് കാല് കഴുകൽ വുജൂബാവുന്നതാണ്. പേജ് 15 ഇപ്പം 14 ഇനി തുടങ്ങി, 15 പേജിലാപ്പള്ളു. ആട്ടെ, ഹുഫ തടകാൻ പറ്റുന്ന ഈ നിബന്ധനയൊക്കെ ഒത്തുന്ന് വെച്ചോളി. ഈ അഞ്ച് നിബന്ധനയും ഒത്തു. അതായത് സാധാരണ ഇപ്പൊ നമ്മള് ഷൂവിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന സോക്സ് അല്ല, അല്ലാത്ത രീതിയിൽ ഇപ്പൊ ഹറമിലൊക്കെ പലപ്പോഴും കാണാം. അവിടെ ജോലി ചെയ്യുന്ന ചില ഉദ്യോഗസ്ഥന്മാർ അവിടെ സാധാരണ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ട് എപ്പോഴും അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് അവിടുത്തെ സെക്യൂരിറ്റിക്കാരുണ്ട്, അല്ലാത്ത ക്ലീനിങ്ങിന് മേൽനോട്ടം വഹിക്കുന്ന അതിന്റെ മുതിർന്നവരുണ്ട്, ഇങ്ങനെ പലരും ഉണ്ട്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ധരിക്കുന്ന ഒരു തരം റബ്ബർ കൊണ്ടുള്ള സോക്സ് ഉണ്ട്. അത് യഥാർത്ഥത്തിൽ ഹുഫയല്ല, സോക്സിന്റെ കുടുംബത്തിൽ പെട്ടത് തന്നെ. പക്ഷെ അത് റബ്ബറാണ് സാധനം, അതുകൊണ്ട് തന്നെ അത് കാലിൽ ധരിച്ചാൽ അതിന്റെ മുകളിൽ വെള്ളം ഒഴിച്ചാൽ അല്ലെങ്കിൽ വെള്ളത്തിൽ ചവിട്ടി നിന്നാലും ഒന്നും അതിനുള്ളിലേക്ക് വെള്ളം കയറില്ല. രാവിലെ ജോലിക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങുന്ന സമയത്ത് അത് ഇട്ടാലും ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നത് വരെ അവരുടെ എല്ലാ ആവശ്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്ന അത് ഇട്ടുകൊണ്ട് തന്നെ. അപ്പൊ അങ്ങനെ ബലമുള്ളതും ഉള്ളിലേക്ക് വെള്ളം കടക്കാത്തതുമായ വല്ല സോക്സും ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ ഫർളിന്റെ സ്ഥലം മുഴുവൻ മറയുകയും ഇത് ധരിക്കുന്നതിന് മുമ്പ് ഒന്നും ചെയ്തിട്ടുമാണ് നജസ്സും ഇല്ലെങ്കിൽ തടകാം. പക്ഷേ അതിന് എന്ത് പേരില്ല? ഹുഫ എന്ന് പേരില്ല. ഹുഫ എന്ന് പേര് പറയുകയാണെങ്കിൽ ബൂട്ട് തന്നെയായിരിക്കുകയും വേണം. അപ്പൊ ബൂട്ടുമ്മലും തടക, അതേതായാലും തടക. ഈ നിബന്ധന ഒത്താൽ ഈ അഞ്ച് നിബന്ധനയും ഒക്കുന്ന സോക്സ് ഉണ്ടെങ്കിൽ ആ സോക്സുമ്മലും തടവാം. ആട്ടെ, ഇനി തടവേണ്ടത് എങ്ങനെ അവുമാണല്ലോ പറയാ. വഅഖല്ലുഹു, ഹുഫ തടവുന്നതിൽ ഏറ്റവും ചുരുങ്ങിയ രീതി, മസ്ഹുൽ ബാദി, അല്പം തടക, എത്ര കുറച്ചായാലും മതി. മിൻ അലാഹുമ, രണ്ട് ഹുഫയുടെയും മുകൾ ഭാഗത്ത് നിന്ന്. വലത്തേ കാലിന് ധരിച്ച ഹുഫയുടെയും ഇടത്തേ കാലിന് ധരിച്ച ഹുഫയുടെയും രണ്ടിന്റെയും മുകളിൽ ഭാഗത്ത് നിന്നിട്ട് അല്പം നനഞ്ഞാൽ എന്തുകൊണ്ട്? ഒരു വിരലി മാത്രം, ഒറ്റൊരു വിരലിന്റെ തല തൊഹൂറായ വെള്ളം നനച്ചിട്ട് ആ തലയുണ്ട് ഒന്നിങ്ങനെ ഈ ഇതിന്റെ ഒട്ടിന്റെ മുകളിൽ ഒന്നിങ്ങനെ തൊട്ടാ മതി. എന്നാ തന്നെ ഫർള് വേണ്ടി. അതാണ് ഇപ്പൊ ചുരുങ്ങിയ പോലെ തല നടക്കും പോലെ. തല നമ്മൾ പറഞ്ഞില്ലേ, തലയുടെ അതിർത്തിയിൽപ്പെട്ട തൊലിയിൽ നിന്നോ മുടിയിൽ നിന്നോ ഒരു മുടിയാണെങ്കിലും അല്പം നൽകിയാലും മതി എന്നതുപോലെ ഹുഫയുടെ, രണ്ട് ഹുഫയുടെയും മുകൾ ഭാഗത്ത് നിന്ന്, അതെന്നാൽ കാലിന്റെ പുറങ്കാലിന്മേൽ മറിഞ്ഞു നിൽക്കുന്ന ആ ഭാഗം, ആ ഭാഗത്ത് നിന്ന് അല്പം തടകിയാൽ ഫർള് വേടി. എന്നാൽ വഅക്മലുഹു, ഹുഫ തടയുന്ന ഏറ്റവും പരിപൂർണമായ രൂപം എന്നാൽ സുന്നത്തോടുകൂടി അതിന്റെ രൂപം, മസ്ഹു അലാഹുമ, രണ്ട് ഹുഫയുടെയും മേൽഭാഗം തടവുക, വഅസ്ഫലഹുമ, രണ്ട് ഹുഫയുടെയും അടിഭാഗവും തടവുക, മറത്തൻ, ഒറ്റ പ്രാവശ്യം, മൂന്ന് ഘട്ടം അതില്ല.
ഷാഫി മദ്ഹബ് അനുസരിച്ച് വുദു ചെയ്യുന്ന അമലിൽ ഒരു പ്രാവശ്യം മാത്രം ചെയ്യേണ്ട സുന്നത്തുള്ളൂ എന്ന് പറഞ്ഞത് ഈ ഹുഫ്ഫ തടകുന്ന രീതിയിൽ മാത്രമാണ്. ആരാ കുട്ടികളെ ഈ സമയത്ത് ഈ കണക്കെടുത്തിട്ട് വന്നത്? മാനസിക രോഗം പലർക്കും പല ജാതിയാണ്. ഈ സമയമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്ത ഓരോരുത്തർക്ക് ഓരോ രോഗം. അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാ തരത്തിലുള്ള മാനസികവും ആയിരിക്കുന്ന രോഗങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാവർക്കും ശിഫിയാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുക. അത്രയും പേര് പണിയുള്ളൂ. അള്ളാഹു തആല കൊടുക്കുന്ന ചില രോഗങ്ങളാണല്ലോ, ചില അള്ളാഹു സുബ്ഹാനഹു വതാല ചില രോഗങ്ങൾ മാറ്റാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. അങ്ങനത്തെ രോഗം പകരുന്നതിനെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല ആ രോഗികളുടെ ശരീരത്തെ തൊട്ടും അള്ളാഹു തആല മറ്റു മുഅ്മിനീങ്ങളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യട്ടെ. നന്ദി. അപ്പോ അലാഹുമാവ് അസ്വലഹുമ, അടിഭാഗവും മുൾഭാഗവും തടയുക മറത്തൻ ഒറ്റവട്ടം. അതാ വുദൂഇന്റെ അമലുകളിൽ ഒറ്റ പ്രാവശ്യം മാത്രം ചെയ്യൽ സുന്നത്തുള്ള ഏക കാര്യം ഹുഫ്ഫ തടകൽ മാത്രം. ഷാഫി മദ്ഹബിൽ, മറ്റു മദ്ഹബുകളിൽ വ്യത്യാസമുണ്ട്. ഒന്നിലധികം പ്രാവശ്യം തടകൽ സുന്നത്തില്ല, കഴുകലും സുന്നത്തില്ലാത്ത ആകെ ഒരു കാര്യം അത് ഒറ്റവട്ടേ ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തത് കറാത്താണ്. അതിനെ എങ്ങനെ തടയണം? അടിഭാഗവും മേൽഭാഗവും തടയുക, ഹുതൂതൻ വരകളായിട്ടാണ് തടയേണ്ടത്. എന്ന് പറഞ്ഞാൽ വിരലുകൾ ഇങ്ങനെ കുറേശ്ശെ അകത്തി പിടിച്ചിട്ട് ആ വിരലിന്റെ താരം ഇങ്ങനെ നടത്തുക. അപ്പൊ വിരലുകൊണ്ട് ഇങ്ങനെ വരച്ചേക്കേ വരുള്ളൂ, ഒന്നാഴ്ച നനക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അതെങ്ങനെയാ വരയായിട്ടുള്ളത്? അയ്യുമിറ ഇനിയിപ്പോ അതിന്റെ രൂപ പറയുന്നത്, മോളും അടിയും ഒറ്റ പ്രാവശ്യം വരകളായിട്ട് തടയുക എന്ന് പറഞ്ഞതിന്റെ രൂപം, ബി അൻ യുമിറ അവൻ നടത്തുക, നടത്തൽ കൊണ്ട് രൂപ പറയുന്നത്. ഈ ഉദു ചെയ്യുന്ന വ്യക്തി നടത്തുന്നു എന്തിന്? യദഹുൽ യുംന അവന്റെ വലത് കരം വലത്തെ കൈ നടത്തുക, ഫിൽ ആല മേലെ ഭാഗത്ത്, ഹുഫയുടെ മേലെ ഭാഗത്ത്. ആദ്യം വലത്തെ കാലിന് നിന്ന് തുടങ്ങുക, വലത്തെ കാലിന്റെ മേൽഭാഗത്ത് നിന്ന് വലത് കൈ നടത്തുക. എവിടെ മുതൽ? മിൻ അത്രാഫിൽ അസാബിഇ, കാലിന്റെ വിരൽ തുമ്പിൽ നിന്നും. കാലിന്റെ വിരലിന്റെ തല ഉണ്ടല്ലോ, ആ തല തുടങ്ങണ അവിടെ നിന്ന്, അതായത് ഷൂവിന്റെ തലക്ക് നിന്ന്, കാൽ വിരലുണ്ടാണ് ആ തലക്കൽ വെക്കുക, വിരലിങ്ങനെ ചേർത്തി വെക്കാതെ അല്പം അകറ്റി ഇങ്ങനെ വെക്കുക. എന്നിട്ട് അത് എന്താക്കുക? ഈ വിരലിന്റെ അവിടെ നിന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ വരയായിട്ട് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരിക. ഏത് വരെ? ഇലാ സാഖിഹി, തണ്ടക്കാല് വരെ. അപ്പൊ വിരലിന്റെ തലക്കെന്ന് ഇങ്ങനെ വിളിച്ചിട്ട് തണ്ടക്കാലും വരെ ഒന്ന് നിൽക്കുന്നവരെ ഒറ്റ വലി. അതേ സമയത്ത് തന്നെ വയ്യദഹുൽ യുസ്ര, ഇടത്തെ കയ്യിനെ കാലിനെ നടത്തുക. അതെ, വയ്യദഹുൽ യുസ്ര, ഇടത്തെ കയ്യിനെ നടത്തുക, ഫിൽ അസ്ഫലി അതേ കാലിന്റെ തന്നെ താഴ്ഭാഗത്ത് നിന്ന്, അതായത് മേലപ്പോ വിരലിന്റെ മുകളിൽ വെച്ചിട്ട് തണ്ടക്കാലുമൊക്കെ ഇങ്ങോട്ട് വലിക്കാൻ തുടങ്ങുമ്പോൾ അതേ സമയത്ത് തന്നെ മറ്റേ കൈ അഥവാ ഇടത്തെ കയ്യിനെ മടമ്പിന്റെ അടിയിൽ വെക്കുക. അതാ മിനലാക്കി, മടമ്പിന്റെ താഴെ അടിയിൽ വെച്ചിട്ട് അപ്പൊ എന്താക്കുക, അതിങ്ങനെ മടമ്പ് നിലത്ത് കുത്തിയിട്ട് കാലിങ്ങനെ പൊക്കി വെക്കുക. അപ്പൊ ഇരുന്ന് ചെയ്യേണ്ടി വരും, നിന്ന് ചെയ്യാനിപ്പോ ഈ കോലൊന്നും പറ്റൂല. ഇരുന്ന് ചെയ്യുമ്പോൾ വലത്തെ കാലിന്റെ മടമ്പ് നിലത്ത് കുത്തിയിട്ട് മടമ്പിന്റെ തൊട്ട് താഴത്തായിട്ട് ഈ താഴ്ഭാഗത്തെ ഇടത്തെ കയ്യും വെക്കുക, വിരലിന്റെ തലക്കലായിട്ട് വലത്തെ കയ്യും വെക്കുക. എന്നിട്ട് ഒപ്പം എന്താക്കുക, ഇടത്തെ കയ്യിന് വിരലിന്റെ തല വരെ മടമ്പിന്റെ അവിടുന്ന് അടിഭാഗത്തിലൂടെ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, വലത്തെ കയ്യിനെ വിരലിന് തലക്കുന്ന തണ്ടം കാലിലേക്ക് ഒറ്റ പ്രാവശ്യം രണ്ടും അടിയിലും മുകളിലും ഒപ്പം കണ്ണാണ് ചെയ്യുക. എന്നാൽ ഒറ്റ പ്രാവശ്യമായാൽ കഴിഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വലത്തെ കൈ കാലിന്റെ ശേഷം ഇടത്തെ കാലും അങ്ങനെ തന്നെ ചെയ്യുക. അപ്പൊ ഒരു പ്രാവശ്യം വലത് കാല് തടയുക, ഒരു പ്രാവശ്യം ഇടത് കാലും, രണ്ടും ഒരേ സമയത്ത് മുകളില് വിരലിന്റെ തല മുതൽക്ക് തണ്ടങ്കാലി വരെ ഇങ്ങോട്ട് വരയായിട്ട് കൊണ്ടുവരിക, താഴെ മടമ്പ് മുതൽക്ക് വിരല് വരെ അടിയാത്തും വരും. ഇങ്ങനെ ഒറ്റ പ്രാവശ്യം ചെയ്താൽ അതിന്റെ സുന്നത്തിന്റെ പരിപൂർണ പോലായി. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ വേണ്ട, മേൽഭാഗം മാത്രം വിരലുകൊണ്ട് ഇങ്ങനെ ആക്കിയാലും ഫർള് വീടും, പക്ഷെ സുന്നത്ത് കിട്ടണം പൂർണ്ണമായ കോലമാകണമെങ്കിലാണ് ഈ പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ ഇപ്പോ ഹുഫ തടകുന്നതിന്റെ വിഷയം. കഴിഞ്ഞു ഇപ്പൊ വുദൂഇന്റെ ഷർത്ത് കഴിഞ്ഞു, ഫർള് കഴിഞ്ഞു. ആ ഫർളിന്റെ കൂട്ടത്തിൽ പൂർത്തിയാക്കേണ്ട ഒരു ഭാഗമായിരുന്നു കാല് കഴുകുന്നതിന് പകരം ചില പ്രത്യേക സാഹചര്യത്തിൽ യാത്രയിലായാലും സ്വദേശത്തായാലും അഞ്ച് നിബന്ധന പാലിച്ചുകൊണ്ടുള്ള കാലിൽ ബൂട്ട് ധരിച്ചാൽ അതിമേൽ തടയാലും മതി. അപ്പൊ കാല് കഴുകലോടുകൂടി ഫർള് പൂർത്തിയായി. ഇനി വലിയൊരു പട്ടികയാണ് സുന്നത്തിൻ്റെത്.
എണ്ണി പറഞ്ഞാൽ ഒരുപാട് ഒരുപാടുണ്ട്, ചുരുക്കി പറഞ്ഞാൽ തന്നെ 38 എണ്ണം പറഞ്ഞേന്. അത് ഓരോന്ന് എണ്ണുമ്പോ 38 മേലൊന്നും നിൽക്കൂല, എങ്കിലും ചുരുക്കി കൂട്ടി പറഞ്ഞപ്പോ 38 സുന്നത്തുകൾ പറയുന്നുണ്ട്. എത്രയോടത്ത് എത്തിക്കോട്ടെ, കുറച്ച് സമയം ഒതുക. സുനനുൽ വുദൂഇ, അപ്പൊ വുദൂഇന്റെ ഷർത്ത് കഴിഞ്ഞു, ഫർള് കഴിഞ്ഞു, സുന്നത്തുകൾ. സുനനുൽ വുദൂഇ, വുദൂഇന്റെ സുന്നത്തുകൾ. വുദൂഇന്റെ സുന്നത്തുകളെ വേർതിരിച്ച് പറയണം. ചെറിയ കുട്ടിക്ക് പറയുമ്പോൾ മൊത്തം പറയല്ല, ഇതൊന്ന് വേർതിരിച്ച് വിശദമാക്കി പറയാൻ. മാ യുത്ലബു ഫീ ബിദായതിഹി, ഒന്നാമത്തേത് വുദൂഇന്റെ തുടക്കത്തിൽ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ. യുത്ലബു, യുത്ലബു എന്ന് പറഞ്ഞാൽ കൽപ്പിക്കപ്പെട്ടത്, തേടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്ത് നിന്ന് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾക്കാണ് മാ യുത്ലബു പറയുന്നത്. അപ്പൊ വുദൂഇന്റെ തുടക്കത്തിൽ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, അന്യൻവിയ ബി ഖൽബിഹി, മനസ്സുകൊണ്ട് കരുതി ഉറപ്പിക്കുക. വയഖൂല ബി ലിസാനിഹി, നാവുകൊണ്ട് പറയുകയും ചെയ്യുക. അപ്പൊ രണ്ട് കാര്യം ഒപ്പായി. എന്താണ് മനസ്സുകൊണ്ട് കരുതുകയും നാവുകൊണ്ട് പറയുകയും വേണം എന്ന് പറഞ്ഞാൽ, നവൈതു സുനനൽ വുദൂഇ, വുദൂഇന്റെ സുന്നത്തുകളെ നിർവഹിക്കുന്നു എന്ന് ഞാൻ നിയത്തി. ഈ ചെയ്യുന്നത് വുദൂഇന്റെ സുന്നത്താണ് ഞാൻ ഈ ചെയ്യുന്നത് എന്ന് മനസ്സുകൊണ്ട് കരുതി ഉറപ്പിക്കുകയും നാവുകൊണ്ട് പറയുകയും ചെയ്യുക. അപ്പൊ വുദൂഇന്റെ സുന്നത്തിന് ഞാൻ വീട്ടുന്നു എന്ന് കരുതുക എന്ന് പണ്ട് നമ്മൾ പറയുന്നില്ലേ, അതന്നെ നവൈത്തു സുനനൽ വുദൂ, വുദൂഇന്റെ സുന്നത്ത് നിർവഹിക്കാൻ ഞാൻ കരുതി എന്ന് നാവുകൊണ്ട് പറയുകയും കൽബിൽ കരുതുകയും ചെയ്യണം. എന്തിനാണ്? എന്നാലേ തുടക്കം മുതൽ ചെയ്യുന്ന കാര്യത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നിട്ട് കൂലിയിട്ടുള്ളൂ. കാരണം പണ്ട് നേരത്തെ പറഞ്ഞ അതേ ഹദീസ് തന്നെ അതിനും തെളിവ്, ഇന്നമല്ലാമാലു ബിന്നിയാത്ത്, ഏതൊരു അമലുകളും നിയ്യത്തുകളെ കൊണ്ട് മാത്രമേ അത് പരിഗണിക്കപ്പെടുക എണ്ണപ്പെടുകയുള്ളൂ. അള്ളാഹുവിന്റെ അടുക്കൽ എണ്ണപ്പെടണമെങ്കിൽ നിയ്യത്ത് ചെയ്യണം. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന മുങ്കൈ കഴുകുന്നതിനും വായിൽ വെള്ളം കൊപ്പളിക്കുന്നതിനും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതിനും പല്ല് തേക്കുന്നതിനും ഇതിനൊക്കെ കൂലി കിട്ടണമെങ്കിൽ ഈ നിയ്യത്ത് തുടക്കത്തിൽ വേണം. അപ്പൊ ഒന്നാമതായി വേണ്ടത് കൽബ് കൊണ്ട് നിയ്യത്ത് ചെയ്യുകയും അത് നാവ് കൊണ്ട് ഉച്ചരിക്കുകയും ചെയ്യുക. രണ്ട്, അത്തഅവുദു, അഊദു ഓതുക. എന്താ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു അമലാണ് ശുദ്ധീകരണം. ആ അമല് ചെയ്യുമ്പം അള്ളാഹുവിന്റെ ശത്രുവാകുന്ന ഇബ്ലീസ് പഴയ നിലക്കുള്ള ഉസ്വാസുകളും നമ്മുടെ മനസ്സിൽ കൊണ്ടുവരും. അത് തടയാൻ നമ്മൾക്ക് കഴിയില്ല. അതുകൊണ്ട് അതിന് കഴിവുള്ള സർവാധിനാഥനായ റബ്ബ് അവനോട് ഈ ഇബ്ലീസിന്റെ ശരണ തൊട്ട്, ഷെയ്ത്താന്റെ ശരണ തൊട്ട് കാവല് തേടുക. അതിന് വസാരി ഇമാമൊക്കെ പറയാ, നമ്മൾ കടിക്കുന്ന നായുള്ള വീട്ടിലേക്ക് കയറുമ്പോ നായനെ കഴിച്ചിട്ടിട്ടാണുള്ളത്, കെട്ടിയിട്ടില്ല, പരിചയമില്ലാത്താലെ അല്ലെങ്കിൽ പുറമക്കാരെ ആരെയും കടിക്കുവാണ് കയറിയ. എന്നാൽ ഗേറ്റിങ്ങിൽ എത്തിയാൽ തന്നെ അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് വീട്ടുകാരൻ ഒന്ന് വിളിച്ചിട്ട് പറയലാണ് നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ നായ പെട്ടെന്ന് കയറി ചാടിക്കടിക്കും. അപ്പൊ നമുക്കും ബുദ്ധിമുട്ടാവും, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് വീട്ടുകാരൻ്റെ, വേണ്ടപ്പെട്ട ആളാണെങ്കിൽ വീട്ടുകാരന് ബുദ്ധിമുട്ടാവും, വിഷമാവും. അപ്പൊ ഈ വിഷമം നമ്മക്കും വേണ്ട, വീട്ടുകാരനും വേണ്ട. വീട്ടുകാരനോടൊന്ന് ആദ്യം ഗേറ്റിങ്ങിൽ നിന്ന് ബെല്ലടിച്ചിട്ട് ഒരു വിവരം പറഞ്ഞാല് ഈ നായനെ പോറ്റുന്നത് വീട്ടുകാരനാണല്ലോ, അവനൊന്ന് എന്താക്കിക്കോളും, ഈ നായനെ അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റിക്കോളും, അല്ലെങ്കിൽ അവനെ ഒന്ന് നിയന്ത്രിച്ചോളും. അതിനു വേണ്ടിയിട്ട് വീട്ടുപടിക്കൽ നിന്നിട്ട് വീട്ടുകാരനോടൊരു സമ്മതം എടുക്കുന്നത് പോലെയാണ് ഒരു പുണ്യപ്പെട്ട അമല് ചെയ്യുമ്പോൾ അതിന്റെ തുടക്കത്തിൽ അള്ളാഹുവിനോട് കാവല് തേടുക ഇബ്ലീസിന്റെ ശ്രദ്ധ. അപ്പൊ അഴുതു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് വേറെ പല വാചകങ്ങളും ഉണ്ട്, എളുപ്പമുള്ള നമ്മളെ പോലത്തെ സാധാരണക്കാർക്കൊക്കെ എളുപ്പമുള്ള വാക്ക് പദ, അഴുതു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട്, ദൂരത്തെ ആട്ടി ദൂരത്താക്കപ്പെട്ട ശൈത്താനെ തൊട്ട് അള്ളാഹുവിനോട് ഞാൻ കാവല് തേടുന്നു. കാരണം ഇത് വുദൂ ഒരു ഇബാദത്താണ്, ഈ ഇബാദത്തിന് പല ഫിത്നയും ഉണ്ടാക്കും. ആ ഫിത്ന ഇല്ലാതിരിക്കാൻ വേണ്ടി അവന്റെ ഉടമക്കാരായ അള്ളാഹുവിനോട് അവന്റെ ശരണെ തൊട്ട് ഞാൻ കാവല് തേടുന്നു എന്ന് പറയാം. അപ്പൊ അത് വുദൂവിന്റെ അവസാനം വരെ പലതരത്തിലുള്ള ഉസ്വാസുകളും ഇഷ്കാലുകളും വന്ന് ഷെയ്ത്താൻ അടിമപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നാവ് നിയത്ത് ചെയ്തതിന് ശേഷം ആദ്യമായി അഴുതോതുക. പിന്നെ മൂന്നാമത്തത് അത്തസ്മിയത്തു, ബിസ്മി ചൊല്ലുക.
ബിസ്മി ചൊല്ലുക എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണോ ബിസ്മില്ലാ എന്ന് പറയണോ? രണ്ടും പറയുന്നുണ്ട്. ബിസ്മി ചൊല്ലുക. എന്നാൽ നമ്മളെ മദ്ഹബിൽ ഇപ്പൊ അത് സുന്നത്തായിട്ടാണ് എണ്ണിയതെങ്കിലും ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹംബലി മദ്ഹബിൽ അത് വുജൂബ, ബിസ്മി ചൊല്ലൽ വുജൂബ. ബിസ്മി ചൊല്ലിയില്ല എങ്കിൽ, മനഃപൂർവ്വമാണെങ്കിൽ ഹറാമിന്റെ കുറ്റമുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസിൽ ഉണ്ട്, ഇദാ തവല്ലത്ത ഫസമ്മില്ല, നീ വുദു ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ഇസ്മ ഉച്ചരിക്കുക എന്ന്. കൽപ്പന വരുമ്പോൾ അത് നിർബന്ധം കാണല്ലോ വേണ്ടത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയാണ്, അതുകൊണ്ട് നിർബന്ധമായിട്ട് ചെയ്യണം. അപ്പൊ നമ്മളെ മദ്ഹബിൽ അത് വുജൂബില്ലെങ്കിൽ പോലും വളരെ മുഅക്കദായ സുന്നത്താണ്. അതിന്റെ കാരണം എന്താ? ബിസ്മി ചെല്ലാതെ വുദു ചെയ്താൽ വുദു സഹിയാവും, പക്ഷേ ഈ കഴുകപ്പെടുന്ന അവയവങ്ങൾ മാത്രമേ യഥാർത്ഥത്തിൽ ശുദ്ധി വരുള്ളൂ എന്ന്. അതേസമയത്ത് ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ബിസ്മിയുടെ മഹത്തായ ബറക്കത്ത് കൊണ്ട് ഈ മനുഷ്യൻ മുഴുവനും അവന്റെ ശരീരവും അവന്റെ ആത്മാവും ശുദ്ധമാകും. അപ്പൊ അവന്റെ ശരീരവും ആത്മാവും ഒന്നിച്ച് ശുദ്ധിയാകണമെങ്കിൽ തുടക്കത്തിൽ ബിസ്മി ചൊല്ലണം. അതിന്റെ ബറക്കത്ത് കൊണ്ടേ മുഴുവൻ ശുദ്ധി കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ആ അവയവങ്ങളൊക്കെയാണ് ശുദ്ധിയാവും, നിസ്കരിച്ചാൽ സഹിയാവും, പക്ഷേ പ്രതിഫലം കിട്ടൂല, കുറയും. അപ്പൊ ബിസ്മി ചൊല്ലൽ വളരെ പ്രധാനം തന്നെ. എന്നാൽ അഖല്ലു തസ്മിയത്തി, ബിസ്മി ചൊല്ലുന്നതിൽ ഏറ്റവും ചുരുങ്ങിയ രീതി ബിസ്മില്ലാഹി എന്ന് ചൊല്ലുക. അതിപ്പോ ബിസ്മി ചൊല്ലൽ സുന്നത്തുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ തന്നെ ചുരുങ്ങിയ രൂപം ബിസ്മില്ലാഹി എന്ന് ചൊല്ലിയാൽ മതി. ബിസ്മി എന്ന് പറഞ്ഞാൽ പോരെ കേട്ടോ, ഉമ്മാരൊക്കെ ചിലപ്പോ കുട്ടിയേക്ക് പറഞ്ഞു കൊടുക്കും, ബിസ്മി എന്ന് പറഞ്ഞാടാ മോനെ, ചെറിയ കുഞ്ഞിനോട് അത് പറയും ചെയ്യും ബിസ്മീന്ന്. ബിസ്മീന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ അറിയുന്ന ബളുള്ളവർക്കാണെങ്കിൽ മുമ്പ് പറഞ്ഞതാണെങ്കിൽ ബിസ്മി ഹി എന്ന് പറയുകയാണെങ്കിൽ പിന്നെ നടക്കില്ല. ബിസ്മി ഹി എന്ന് പറയുകയാണെങ്കിൽ അതിനൊരർത്ഥമുണ്ട്. അതേസമയത്ത് ബിസ്മി എന്ന് പറഞ്ഞാൽ പോരാ, ബിസ്മില്ലാ എന്ന് പറയണം. എന്നാൽ വാക്ക് മലുഹ, ബിസ്മി ചൊല്ലുന്നതിൽ ഏറ്റവും പരിപൂർണമായ രൂപം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തന്നെ പറയണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം. ഇത് വളരെ മുഅക്കദായ സുന്നത്താണ്, ഉപേക്ഷിക്കൽ കറാഹത്താണ്. കാരണം സഹിയായ ഹദീസിൽ കൽപ്പന ഉള്ളതാണ്, അതിന്റെ പുറമെ ഹംബലി മദ്ഹബിൽ വാജിബാണ് എന്ന് അഭിപ്രായപ്പെട്ടതും ആയതുകൊണ്ട് ആ അഭിപ്രായ ഭിന്നതയെ കൂടി മുറാഅത്ത് ചെയ്യാൻ പരിഗണിച്ചുകൊണ്ട് നമ്മളത് ബോധപൂർവം അത് ചെല്ലുന്ന വേണം ഒഴിവാക്കാൻ ഇടവരരുത്. അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഏതൊരു ഇബാദത്തിനും മാറ്റ് കൂടുന്നത്, അതിന്റെ ക്വാളിറ്റി വർദ്ധിക്കുന്നത് സുന്നത്തിലൂടെയാണ്. കറാഹത്ത് ഒഴിവാക്കുന്നതിലും സുന്നത്ത് ചെയ്യുന്നതിലുമാണ് ഏതൊരു ഇബാദത്തിന്റെയും ക്വാളിറ്റി. അത് എത്ര കണ്ട് സുന്നത്ത് സൂക്ഷിച്ചോ, എത്ര കണ്ട് കറാഹത്ത് ഒഴിവാക്കിയോ, അത്രയും ഏറ്റവും സൂപ്പർ പവറുള്ള ക്വാളിറ്റിയുള്ള വസ്തുവായി മാറും. എത്ര കണ്ട് സുന്നത്ത് കുറയുന്നോ, അതിന്റെ ക്വാളിറ്റി ഇങ്ങനെ കുറഞ്ഞ് 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 പറ്റേ കറാത്ത് കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ പറ്റേ 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 പോയി അവസാന ആ ഒരു പേരിന് മാത്രമായി മാറും. അപ്പൊ സുന്നത്തുകൾ എടുത്തുകൊണ്ടും കറാത്തുകൾ ഉപേക്ഷിച്ചു കൊണ്ടുമാണ് ഇബാദത്തിന്റെ മാറ്റ് കൂട്ടേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി ബിസ്മി സുന്നത്തുള്ള കുറെ ഭാഗങ്ങൾ പറയാം. വതുസന്നു തസ്മിയത്തു, ബിസ്മി ചൊല്ലൽ സുന്നത്താക്കപ്പെടും. കൂട്ടത്തിൽ പറയാം കേട്ടോ, അപ്പൊ വുദൂവിന്റെ വിഷയമാണ് പറയുന്നതെങ്കിലും കൂട്ടത്തിൽ മൊത്തം പറയാം. ലികുല്ലി അംരിൻ, എല്ലാ കാര്യത്തിനു വേണ്ടിയും, അതിന്റെ തുടക്കത്തിൽ എങ്ങനത്തെ കാര്യം, ദീ ബാലിൻ പ്രാധാന്യമുള്ള, ദീനിൽ പരിഗണിക്കപ്പെടുന്ന ഒരു പ്രാധാന്യമുള്ള പരിഗണനീയമായ ഏതൊരു കാര്യത്തിന്റെയും തുടക്കത്തിൽ ബിസ്മി ചൊല്ലണം. ഐ ഹാലി യുത്തമു ബിഹി ശറഅൻ ബൈസുലായകൂൻ മുഹറമൻ ലിദാതി വലാ മക്രൂഹൻ കദാലിക്ക വലാമിൻ സഫാസിഫിൽ ഉമൂർ എന്ന് പറഞ്ഞാൽ, ഹറാമായ കാര്യം ദീനിൽ പരിഗണനീയമായ ഒരു കാര്യമല്ല, കറാഹത്തായ കാര്യവും ദീനിൽ പരിഗണനീയമായ കാര്യമല്ല. അപ്പൊ ഫർളായ കാര്യമായാലും പെട്ട്, സുന്നത്തായ കാര്യമായാലും പെട്ട്, ഹലാലായ കാര്യത്തിൽ നിന്നിട്ട് മാന്യമായതും പെട്ട്, ഹലാലാണെങ്കിൽ തന്നെ തല താന്നുണ്ടാവും, അതല്ലാത്ത മാന്യമായ ഹലാല് സുന്നത്ത് വുജൂബ് ഇങ്ങനെയുള്ള പ്രാധാന്യമർഹിക്കുന്ന എല്ലാ കാര്യങ്ങളിലും തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ സുന്നത്താക്കപ്പെടും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, കുല്ലു അംരിൻ ദീബാലിൻ ലാ യുബ്ദൗ ഫീഹി ബിസ്മില്ലാഹി വഹുവ അബ്തറു.
ഒരു പ്രധാനപ്പെട്ട പ്രാധാന്യമുള്ള പരിഗണനീയമായ ഏതൊരു കാര്യവും ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ അതിന് അപുത്രനെ വാരിമുറിയാന്ന് പറഞ്ഞാൽ അതിന് ബർക്കത്തുണ്ടാവില്ല, അതിനൊരു ബർക്കത്തുണ്ടാവില്ല, അല്ലെങ്കിൽ അതിന് ഐശ്വര്യം വരൂല എന്നർത്ഥം. അപ്പൊ എല്ലാ കാര്യത്തിനും വേണം. എന്തുപോലെ ഉദാഹരണം ചില സാമ്പിളുകൾ പറയാം. മിൻ തിലാവത്തി ഖുർആനിൻ, ആ കാര്യം ഇതുപോലെ ഖുർആൻ ഓതുന്നതിനാൽ, അതൊരു ഉദാഹരണ. ഖുർആൻ ഓതുമ്പോൾ എപ്പോഴാണെങ്കിലും ബിസ്മി ചൊല്ലണം, ഉരുത്തിയിൽ വെച്ച്. എല്ലാവർക്കും അറിയല്ലോ സൂറത്ത് തൗബ എന്നൊരു സൂറത്തുണ്ടല്ലോ, ഈ സൂറത്ത് തൗബയിൽ മാത്രം ബിസ്മി ചൊല്ലൽ സുന്നത്തില്ല. അതിന്റെ തുടക്കത്തിലും സുന്നത്തില്ല, ഇടക്കും സുന്നത്തില്ല. എന്നാൽ തെറ്റുണ്ടോ? ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം തുടക്കത്തിൽ തെറ്റ് തന്നെയാണ്, ഇടക്ക് തെറ്റില്ലെങ്കിൽ പോലും നല്ലതല്ല. ഇത് സൂറത്ത് തൗബ ഓതുമ്പോ അതിന്റെ ഇടക്ക് വെച്ചാണ് ഓതുന്നതെങ്കിൽ പോലും ബിസ്മി ചൊല്ലൽ നല്ലതല്ല. അതേസമയത്ത് തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ തെറ്റ് തന്നെയാണ്. ഇതല്ലാത്ത, അപ്പൊ തൗബ സൂറത്തല്ലാത്ത ഖുർആന്റെ ഭാഗം സൂറത്തുകൾ പൂർണ്ണമായോ ഭാഗികമായോ ഓതുമ്പോഴൊക്കെയും ബിസ്മി ചൊല്ലൽ സുന്നത്തുണ്ട്. കാരണം എന്നിപ്പോ നമ്മൾ ചോദിക്കേണ്ട കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയിട്ടില്ല എന്നാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതാത്ത എന്താ? ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കൊടുത്തിട്ടില്ല. അതാണ് അതിന്റെ കാരണം, തെളിവ് അതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സൂറത്ത് തൗബ ഓതി കൊടുത്തപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബിസ്മി ഓതി കൊടുത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്ക് ഓതി കൊടുത്തപ്പോഴും തൗബ സൂറത്തിൽ ബിസ്മി ഓതി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് സഹാബത്ത് ഖുർആൻ മുസാഫായി എഴുതിയപ്പോൾ സഹാബാക്കിറാമുകളും അതിന്റെ തുടക്കത്തിൽ ബിസ്മി ഓതി എഴുതി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവിടെ മാത്രം ഓതാൻ പാടില്ല. പിന്നെ വത്ത് ഇലീഫിൻ, ഗ്രന്ഥരചന നടത്തുക. ഹലാലായ കാര്യത്തിൽ, അത് ദീനീയ കാര്യമാവട്ടെ അല്ലാത്ത നല്ല ഹലാലായ കാര്യങ്ങളാവട്ടെ, ഒരു പുസ്തകം നമ്മൾ രചിക്കുന്നു, ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു ലേഖനം എഴുതുന്നു, ഇതിന്റെയൊക്കെ തുടക്കത്തിൽ ബിസ്മി നാവ് കൊണ്ടുച്ചരിക്കുക, എഴുതുക. ഈ എഴുത്തതിൽ നിൽക്കുന്നിടത്തോളം കാലം അതിന്റെ വറക്കത്ത് എഴുതി ആൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതാ തെലീഫ്, ഗ്രന്ഥരചന. അത് കിതാബ് എഴുതുക എന്നൊന്നും അർത്ഥം വെക്കണ്ട, നമ്മൾ ലേഖനം എഴുതുന്ന ഉൾപ്പെടെ പെട്ട്. പക്ഷേ ബഹുമാനിക്കപ്പെടുകയും സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്നിടത്ത് എഴുതാവൂ, അല്ലാത്തടത്ത് ഉച്ചരിച്ചാൽ മതി. പുതാനെ നമ്മൾ കത്തെഴുതുന്ന കാലത്ത്, ഇപ്പൊ കത്തെഴുത്തൊക്കെ മാറ്റി മനുഷ്യന്മാര്, കത്തെഴുതിയിരുന്ന കാലത്ത് ഈ കത്തിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് ഒരു വട്ടം വായിച്ചാൽ പിന്നെ അത് വലിച്ചെറിഞ്ഞോ കീറിക്കളയോ എവിടെങ്കിലും അവഗണിക്കപ്പെടുകയൊക്കെ ചെയ്യുക. അപ്പൊ അതിൽ ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന് എഴുതിയാല് ആ എഴുത്ത് എവിടെയൊക്കെ വലിച്ചെറിഞ്ഞ് അവിടെ എവിടെ ആയിട്ട് പ്രശ്നമാവും. അപ്പൊ അതുകൊണ്ട് പണ്ടുള്ള ആലിമീങ്ങൾ പഠിപ്പിച്ച ഒരു സൗകര്യമാണ്, നാവ് കൊണ്ട് ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന് പറയും, പറഞ്ഞിട്ട് ഞാനിത് എഴുതുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിട്ടുണ്ട് എന്നേക്ക് ഒരു സൂചന എന്നുള്ള ആൾക്ക് അതിന്റെ തുടക്കത്തിൽ 786 എന്ന് എഴുതി വെക്കും. 786 എന്ന് പറഞ്ഞാൽ അബുജത്തിന്റെ കണക്ക് എന്ന് പറഞ്ഞിട്ട് ഓരോ അക്ഷരത്തിന് മൂല്യം കണക്കാക്കി അലിഫ് മുതൽ യാഗ് വരെയുള്ള അക്ഷരങ്ങൾക്ക് 1 മുതൽ 1000 വരെയുള്ള മൂല്യം കണക്കാക്കി കൊണ്ടിട്ടുള്ള ഒരു കണക്കുണ്ട്, അതിന് അബിജത്തിന്റെ കണക്ക് എന്നാ പറയാം. ഈ കണക്കനുസരിച്ച് ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന വിശുദ്ധ നാമത്തിലുള്ള 19 അറഫുകളുണ്ട്. ഈ 19 അറഫുകളുടെ മൂല്യം കൂട്ടിയാൽ 786 എന്ന് കിട്ടും ഉത്തരം. ഇത് സൂചിപ്പിക്കുകയാണ് ഏത്, ഞാൻ നാവ് കൊണ്ട് ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന് ചൊല്ലിയിട്ടുണ്ട് എന്ന്. അല്ലാതെ ഈ 786 എന്ന് എഴുതിയാൽ ബിസ്മിന്റെ കൂലി ഒന്നും കിട്ടൂല. എങ്കിൽ പോലും അതിലേക്കുള്ള ഒരു സൂചന, അപ്പൊ നാവുകൊണ്ട് പറഞ്ഞ് ഇതിങ്ങനെ എഴുതുക എന്നാ എന്തായി? ഈ കത്ത് എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞാല് ബിസ്മി അള്ളാഹിന്റെ പരിശുദ്ധ നാമം അവഹേളിക്കപ്പെട്ടു, അവഗണിക്കപ്പെട്ടു എന്നുള്ള കുറ്റം ഉണ്ടാവൂല്ല. എന്നാ ബിസ്മി ചെല്ലി എന്നുള്ളത് മറ്റവന് മനസ്സിലാവുകയും ചെയ്തോളൂ. അങ്ങനെ 786 8 6 അങ്ങനെ അത് ബിസ്മി അല്ല, ബിസ്മി നമ്മൾ നാവുകൊണ്ട് ചെല്ലണം, ചെല്ലിയിട്ട് അതിലേക്കുള്ള സൂചിപ്പിച്ചുകൊണ്ട് ഇത് എഴുതിയൊക്കെ ആട്ടെ. അപ്പൊ എഴുത്ത് ബഹുമാനിക്കപ്പെടുന്ന നിലക്കുള്ള സുരക്ഷിതമാണ് ഇന്ന് ഗ്രന്ഥരചനകളിൽ. വക്തിഹാരിൻ, സുർമയുടെ ഒരു സുന്നത്തായമല, നല്ല ശുദ്ധമായ സുർമ കിട്ടുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണിൽ ഒറ്റയായി സുർമ ഇടാറുണ്ടായിരുന്നു എന്ന്. അത് നമ്മളോടും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, നല്ല സുർമ കിട്ടുമെങ്കിൽ കണ്ണിന്റെ കാഴ്ച ശരിക്ക് തെളിയാനും അതുപോലെ തന്നെ സുഖമായ ഉറക്കം കിട്ടാനും കണ്ണുനീര് കണ്ണ് ശുദ്ധിയാകാനും ഒക്കെ അത് സഹായകമാണ്, കൃത്രിമ വസ്തുക്കളൊന്നും കൂടാത്ത നല്ല സുർമയാണെങ്കിൽ. അപ്പൊ ഈ സുർമടൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്, അതൊരു നല്ല കാര്യമാണ്, ഹലാലാണെങ്കിൽ തന്നെയും ഒരു പരിഗണനീയമായ കാര്യമാണ്.
അപ്പൊ അത് ആണിനും പെണ്ണിനും ഒക്കെ സുന്നത്തുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് സുർമയിടൽ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അഖിലിൻ ഭക്ഷിക്കുക, എന്ത് ഭക്ഷിക്കാൻ തുടങ്ങണം തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് ഭക്ഷിക്കുക. വഷുർബിൻ കുടിക്കുക എന്ന സമയത്തും, ഓസലിൻ കുളിക്കുന്ന സമയത്തും, വതേമുമിൻ തേമം ചെയ്യുന്ന സമയത്തും, വദബഹിൻ അറുക്കുന്ന സമയത്തും, നമ്മൾ കോഴിയോ മറ്റോ ഒക്കെ അറുക്കുന്ന സമയത്ത് ബിസ്മി അല്ലെ സുന്നത്ത്. ബിസ്മി ചൊല്ലൽ നിർബന്ധമാണെന്ന് പറഞ്ഞ ഇമാമിങ്ങളുടെ ഷാഫി മദബ പറയുന്നത് സുന്നത്ത് ബിസ്മി അല്ലെ. വജിമായിൻ അതുപോലെ തന്നെ ഇണ ചേരുന്ന സമയത്ത്, ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്തും ബിസ്മി ചൊല്ലൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താവുന്നു. രണ്ടാളും ചൊല്ലലാണ് സുന്നത്ത്, ഭാര്യയും ചൊല്ല ഭർത്താവും ചൊല്ല. ഇനി രണ്ടിൽ ഒരാൾ ചൊല്ലിയാലും സുന്നത്ത് കിഫായത്ത് എന്ന് പറയും. ഇതുപോലെ നാലാൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പം ഒരാൾ ബിസ്മി ചൊല്ലൽ വളരെ മോക്കതായ സുന്നത്ത്. എല്ലാവർക്കും ചെല്ലാം, പക്ഷേ ഓരോരുത്തരും ചൊല്ലിയിട്ടില്ലെങ്കിൽ കറാത്ത് വരില്ല, അതായത് ഇബ്ലീസ് ഒന്നും കൂടൂല. ആദ്യം തുടങ്ങുന്ന ആൾ ബിസ്മി ചൊല്ലിയാൽ മതി. പക്ഷേ എല്ലാവർക്കും സുന്നത്തുണ്ട് എന്നതുപോലെ ഭാര്യയും ഭർത്താവും രണ്ടാളും ബിസ്മി ചൊല്ലൽ സുന്നത്തുണ്ട്. രണ്ടിൽ ഒരാൾ ആദ്യം ചൊല്ലിയാൽ സംഗതി ഈ കറാത്ത് ഒഴിവാകും. കാരണം എന്താ, നമ്മൾ എല്ലാ പ്രവർത്തനത്തിനും ഇബ്ലീസ് കൂടി സഹകരിക്കുന്ന, ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും നാം അന്തിയുറങ്ങാൻ വേണ്ടി കിടക്കുമ്പോഴും വീട്ടിന്റെ അകത്തേക്ക് കയറുമ്പോഴും ഒക്കെ ബിസ്മി ചൊല്ലണം, അല്ലെങ്കിൽ അവിടെ ഒക്കെ ശൈത്താൻ കൂടും. കൂട്ടത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്തും ബിസ്മി ചൊല്ലണം, ഇല്ലെങ്കിൽ ആ കൂട്ടത്തിലും ഇബ്ലീസ് വരും. ഇബ്ലീസ് വന്നാളുടെ കേടെന്താ, ആണ് മനുഷ്യനും അല്ല ശൈത്താനും അല്ലാത്ത രണ്ടും ഘട്ട വർഗം ആയിട്ട്. ആ ശൈത്താന്റെ ഇമാമാകുന്ന കൂട്ടരെ പറഞ്ഞില്ലേ, അതുകൊണ്ട് ബലാമുബിൻ ബാഹുറിനെ പറ്റിയിട്ട് ഫാത്തുമാൻ പറഞ്ഞു, ഈ ശൈത്താൻ അവനും പിന്തുടർന്നു പറഞ്ഞു ശൈത്താൻ ഇമാമാകാൻ മാത്രം. ഇപ്പോഴുള്ള പല കുട്ടികളും ആ കോലത്തിലാണ്, ശൈത്താൻ ഇമാമാകാൻ മാത്രം. അതിന്റെ കാരണം എന്താ, ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടവൻ ബിസ്മി ഓതിയിട്ടില്ല, അതിനെ കേട്. അപ്പോ ആ സമയത്തും ബിസ്മില്ല. ഇതുപോലുള്ള സുന്നത്തായതോ നിർബന്ധമായതോ ഹലാലായ നല്ല കാര്യങ്ങളോ ഒക്കെ ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. ഇനി ചുരുക്കുക, സമയം ഇപ്പൊ തന്നെ കഴിഞ്ഞുപോയി. യു എ ഉസ്താദന്മാർക്കൊക്കെ വിഷമമായി തുടങ്ങി. കാരണം അതായത് ഇതൊരു വഖഫുങ്ങളെ എത്തിക്കോട്ടെ വെച്ചിട്ടാ. ഫൈൻ തറക്കഹ, ഇനി ബിസ്മി ചൊല്ലൽ ഒരാൾ ഉപേക്ഷിച്ചു പോയാൽ, അവ്വലൽ വുദൂഇ, വുദൂഇന്റെ തുടക്കത്തിൽ എന്നല്ല, അവ്വല അംരി മിമ്മാ ദുക്കറ, മേൽ പറയപ്പെട്ട ബിസ്മി സുന്നത്തുള്ള കാര്യങ്ങളുടെ ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലാൻ മറന്നു. ഉദാഹരണം ഭക്ഷണം കഴിക്കുന്നതിന് തുടക്കത്തിൽ ബിസ്മി ചൊല്ലാൻ മറന്നുപോയി, അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നതിന്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലാൻ മറന്നുപോയി, ഇങ്ങനെ ഇടക്ക് വെച്ചിട്ട് ബിസ്മി ചൊല്ലാൻ മറന്നാൽ, അതാബിഹ ബിസ്മിയെ കൊണ്ടുവരണം അസനാഹു, അതിനിടയിൽ ഇടയിച്ചില്ല. എല്ലാ കാര്യത്തിനും എന്നാ പറയണ, എല്ലാത്തിനും ഒന്ന് പറയുന്നുണ്ട്. അതായത് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ ഓർമ്മ വന്നാൽ ബിസ്മില്ലാഹു വലഹു ആഖിറുഹു, ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ ഓർമ്മ വന്നാൽ ബിസ്മില്ലാഹു വലഹു ആഖിറുഹു, ഇങ്ങനെ എല്ലാ കാര്യത്തിന്റെയും തുടക്കത്തിൽ അല്ലെങ്കിൽ ബിസ്മില്ലാഹി അവ്വലഹു ആഖിറുഹു എന്ന് പറയാ. അപ്പൊ എല്ലാത്തിനും വേണം. അതാബിയാസനാഹു കായിലൻ, ഇടയിൽ കൊണ്ടുവരിക. എങ്ങനെ കായിലൻ, അവൻ പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹി അവ്വലഹു ആഖിറുഹു, ആദ്യം മുതൽ അവസാനം വരെ എന്നാണ് അതിന്റെ അർത്ഥം. ബിസ്മില്ലാഹി മിൻ അവ്വലിഹി ഇലാ ആഖിരിഹി എന്നാണ് ശരിക്കതിന്റെ പദം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അതിന്റെ ഷോർട്ട് രീതിയാണ് ബിസ്മില്ലാഹി അവ്വലഹു ആഖിറുഹു. അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ പുണ്യനാമം ഉച്ചരിച്ച് എവിടെ മുതൽ, മിൻ അവ്വലിഹി ഇലാ ആഖിരിഹി, തുടക്കം മുതൽ അവസാനം വരെ അള്ളാഹുവിന്റെ പുണ്യനാമത്തിൽ ഞാൻ ഇത് നിർവഹിക്കുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞോടം മുതൽ കഴിഞ്ഞോടം ഇനി ബാക്കിയുള്ളത് ഒക്കെ പെട്ട്. ഇങ്ങനെയാണ് തുടക്കത്തിലാണെങ്കിൽ ബിസ്മില്ലാഹി എന്നോ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നോ പറയുക. ഇടക്കാണ് തുടക്കത്തിൽ മറന്നുപോയി, ഇടക്ക ഓർമ്മ വന്നാൽ ബിസ്മില്ലാഹി അവ്വലഹു ആഖിറുഹു എന്നില്ല. അവിടെ ബിസ്മില്ലാഹി റഹ്മാനി റഹീം അവ്വലഹു ആഖിറുഹു എന്ന് പറഞ്ഞാൽ വളരെ നന്നായി. എവിടെ വെച്ച്? ഇല്ലാ ഫീ നഹ്വിൽ ജിമാഇ, സംയോഗം പോലത്തതിന്റെ ഇടയിൽ വെച്ച്. പോലത്ത് എന്ന് പറഞ്ഞാല് നമ്മള് മൂത്രവയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാസ്റ്റിക്കാൻ വേണ്ടിയിട്ട് ഇതിനു വേണ്ടി തയ്യാറാക്കപ്പെട്ട കക്കൂസിലേക്ക് പ്രവേശിക്കുന്ന സമയത്തും ബിസ്മില്ലാഹി പറയണമല്ലോ. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദുബിക മിനൽ ഖുബ്സി വൽ ഖബായിസി എന്ന് പറയണമല്ലോ. പക്ഷേ കേറുമ്പോ ഓർമ്മ വന്നില്ല, മറക്കിരിക്കാൻ ഇരുന്നതിന് ശേഷം അല്ലെങ്കിൽ മൂത്രവയ്ക്കാൻ ഇരുന്നതിന് ശേഷം ഓർമ്മ വന്ന്, എന്നാ പിന്നെ അവിടെ ഈ ദിക്റെല്ലാം പറ്റാത്ത സ്ഥലമാണല്ലോ. ഇങ്ങനെയുള്ള സ്ഥലത്ത് വെച്ച് അവിടെ വേണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം, കൽബിൽ നടത്താം. ജിമായലും അങ്ങനെ തന്നെ, ജിമായന്റെ ഇടയിൽ സംസാരിക്കുന്നത് കറാത്താണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, മുമ്പ് ഒരിക്കൽ ചോദിച്ചും ചെയ്ത്,
അത് ചിലവർക്കൊക്കെ ചോദിക്കണോ അതിന് മറുപടി അറിയണോ ഒക്കെ അയ്ബ. പക്ഷെ നമ്മക്ക് അള്ളാന്റെ ദൈവം പറയണേ അയ്ബിൽ ജനല പറഞ്ഞേക്ക്. അതിന്റെ അടുക്ക ഒരാൾ ചോദിച്ചു തന്നെ ചെയ്തതുമാണ്. ജിമായ ചെയ്യുന്ന തുടക്കത്തിൽ ബിസ്മില്ലാഹിൽ സുന്നത്തുണ്ട്. ഭാര്യയും ഭർത്താവും അതിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങുമ്പോ, പക്ഷെ അത് മറന്നുപോയി, ഇടയ്ക്ക് വെച്ചിട്ട് അവന് ഓർമ്മ വന്നാലോന്ന്. അവിടെ സംസാരിക്കാൻ പറ്റുന്ന സ്ഥലമല്ല. അപ്പൊ അത് മനസ്സിൽ നടത്തുക. മനസ്സിൽ നടത്താൻ കേടില്ല, മനസ്സിൽ നടത്തിയാ മതി. എന്നാലേ അവിടെ നിയ്യത്തിന്റെ സ്ഥാനത്തായല്ലോ. കാരണം എന്താ, അവിടെ നാവുകൊണ്ട് പറയാൻ പറ്റില്ല. അത് തന്നെയാന്ന് വെച്ചാല് അത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതാ. അങ്ങനെ ഹദീസിൽ നിങ്ങൾ നോക്കണം, ഹദീസിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നാൽ എന്തൊക്കെ അത്ഭുതങ്ങളാണ് അള്ളാഹുവിന്റെ ദീനിലെ. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരു മഹദിയുമായി ഹബീബ് അഷ്റഫുൽ ഹഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ അവരിൽ നിന്ന്, ഈ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഈ മഹദിയിൽ നിന്നും ചില ശബ്ദങ്ങൾ നാവുകൊണ്ട് പുറപ്പെട്ടപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നിശബ്ദത പാലിക്കുകയാണ് വേണ്ടത്, അതിനിടയിൽ സംസാരിക്കാതിരിക്കൽ വഖാർ പാലിക്കുകയും വേണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തി. അപ്പൊ അത്ര വരെ അതൊക്കെ എന്നിട്ട് ആ ഉമ്മഹത്ത് മുഅ്മിനീങ്ങൾ അവരാണ് ഈ റിപ്പോർട്ട് ചെയ്യുന്നത്. അതൊക്കെ ഒരു നാണക്കേടല്ലേ എന്നല്ല പറയണം, അതൊക്കെ പഠിപ്പിക്കേണ്ട അള്ളാഹിന്റെ ദീനാണ്. അപ്പൊ അതിന്റെ ഇടക്കാണ് ഓർമ്മ വന്നതെങ്കിൽ, അതെ, സംയോഗം ചെയ്യുന്ന സമയത്ത് ബിസ്മിൽ എല്ലാത്തിന്റെ സമയത്ത് അങ്ങനെയാണ്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കിയതാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ബിസ്മില്ലാഹില്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ശൈത്താൻ ഭക്ഷണം കഴിക്കും. ഹദീസ് പറയാ, ഒരാൾ വീട്ടിൽ കയറുമ്പോൾ സലാം പറഞ്ഞ് ബിസ്മില്ലാഹി സലാം പറഞ്ഞ് വീട്ടിൽ കയറിയിട്ടില്ലെങ്കിൽ ശൈത്താൻ മറ്റുള്ളവരോട് വിളിച്ചു പറയണോ ഇന്ന് താമസിക്കാൻ വീട് കിട്ടിപ്പോയി. എന്നിട്ട് വീട്ടിൽ നിന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹില്ലെങ്കിൽ അവൻ പറയും, ആ ഒന്ന് വീടും കിട്ടി, താമസിക്കാൻ വീടും കിട്ടി, കഴിക്കാൻ ഭക്ഷണവും കിട്ടി. വെള്ളം കുടിക്കുന്ന സമയത്തും ബിസ്മില്ലാഹില്ലെങ്കിൽ ഞങ്ങൾ പറയും, ഒന്നത്തെ ഭക്ഷണമായി വെള്ളമായി വീടുമായി, നമ്മൾ കാശ് കൊടുക്കുക, ഓ അടിച്ചു വീശുക. ബിസ്മില്ലാത്തോണ്ടേ അതൊക്കെ കഴിഞ്ഞ് കിടക്കാൻ ചെന്ന് വിരിപ്പ് കിടക്കുമ്പോ ബിസ്മില്ലാഹില്ലെങ്കിൽ എടോ അന്ന് കിടക്കാനുള്ള നല്ല സുഖമായിട്ടുള്ള ബെഡ് കിട്ടിപ്പോയി. ഇവിടെ 125 250 UAE 300-400 കൊടുത്തിട്ടാണ് ഒരു ബെഡ് മാസം സ്വീകരിക്കുന്നത്. ഇവ 5 പൈസ ഇല്ലാതെ നമ്മളെ ഓസിക്കടിക്കാണ് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഇനി അതിന് ശേഷം ഭാര്യയും ഭർത്താവും തമ്മില് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, അപ്പോഴും ബിസ്മില്ലാഹില്ലെങ്കിൽ മൂപ്പർക്ക് ചെലവ് കൊടുക്കാതെ കാര്യം നടക്കും. മറ്റേ കെട്ടിപ്പോറ്റണമെങ്കിൽ ഇതിന് ചെലവ് കൊടുക്കണമല്ലോ, ഭാര്യക്ക് ഉത്തരവാദിത്വം ഒന്നുമില്ല, സംഗതി അവൻ ഒപ്പിക്കും. അതുകൊണ്ട് അവിടെയൊക്കെ അവൻ കൂടും. അപ്പോ ആദ്യത്തിൽ തന്നെ ബിസ്മില്ലാഹ് മറന്നുപോയാൽ സംയോഗത്തിന്റെ സമയത്ത്, മലമൂത്ര വിസർജനത്തിന്റെ സമയത്ത് പോലത്തെ സംസാരിക്കാൻ പറ്റാത്ത സമയത്ത് കൽബിൽ മാത്രം നടത്തുക എന്നാൽ മതി. അതെ, മാ ഇഖ്റഫീൽ കലാം, സംസാരം കറാത്താക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് ബിസ്മില്ലാഹി അവ്വലഹു ആഖിറുഹു പറയണം. അങ്ങനത്തെ കൽബിൽ നടത്തിയാൽ മതി, നാവ് കൊണ്ട് പറയണ്ട. ഓക്കെ, സമയം കുറെ നീണ്ടുപോയി, അത് മതി. നാലാമത്തെ സുന്നത്ത് മുതൽക്ക് ഇൻഷാല്ലാ പിന്നെ നാളെ നമുക്ക് നോക്കാം. ഇപ്പൊ തന്നെ UAE ഉസ്താദന്മാർക്കൊക്കെ സമയം കുറച്ച് നീണ്ടുപോയി, ഇനി നമുക്ക് കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുള്ളത് ചോദിച്ചും ഇതിൽ തന്നെ എന്തെങ്കിലും ഇബാറത്തുകളോ വിശദീകരണങ്ങളോ അർത്ഥങ്ങളോ ഒക്കെ കൂടുതൽ വിശദീകരിക്കേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചവർ ചോദിച്ചാൽ അക്കാര്യത്തിലേക്ക് കടക്കുക. കുറച്ച് സംശയ നിവാരണം നടത്തിയിട്ട് ഇൻഷാല്ലാ നമുക്ക് മതിയാക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദെ, ബിസ്മി മറന്നുപോയാല് ഇപ്പോ ജിമാ ചെയ്യുമ്പോൾ മറന്നുപോയ ഇടക്ക് ഹൃദയത്തിൽ നടത്താൻ പറ്റുമോ?
ഹൃദയത്തിൽ നടത്താൻ പറ്റും, അത് പറഞ്ഞല്ലോ, ഹൃദയത്തിൽ നടത്താം.